ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബീന. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ബേക്കറിയിൽ കാണുന്നതായ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ് ഡോണട്ട്. ഡോണട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള പലഹാരമാണ്. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഉണ്ടാക്കാൻ എളുപ്പമായ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യണം. ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതായാലും വാ നമുക്ക് നോക്കാം ആ വീഡിയോ എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. കണ്ടില്ലേ അടിപൊളി, നല്ല അടിപൊളിയായിട്ടുള്ള ഡോണട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ഇളം ചൂട് പാല് എടുക്കണം. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഈസ്റ്റ് നല്ലോണം പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്കത് അല്പസമയം മാറ്റി വെക്കാം. നല്ലപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ അരിപ്പ എടുത്തിട്ട് അതിനകത്ത് 1/2 കപ്പ് അളവിൽ മൈദ എടുക്കുക. മൈദ എടുത്തിട്ട് നല്ലതുപോലെ അരിച്ച് മാറ്റി വെക്കുക. അതിനകത്ത് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് അളവ് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കണം. ബട്ടർ ചേർത്തുകൊണ്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നല്ലോണം ബട്ടറും ആ പൊടിയെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതാ കണ്ടിൽ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആ മാവും ഈസ്റ്റും എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കണ്ടിട്ട് 4 സൈഡിലോട്ട് മാറ്റിയിട്ട് നടു ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതൊക്കെ നല്ല കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. ഇനി ഒരു നല്ലതുപോലെ ഇളക്കി നല്ലൊരു സോഫ്റ്റായിട്ട് നല്ലൊരു ഡവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല കൈകൊണ്ട് നല്ലോണം സോഫ്റ്റായിട്ട് നല്ല മർദ്ദവുമായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇതൊക്കെ കണ്ടില്ലെ ഇതുപോലെ നല്ലൊരു സോഫ്റ്റായ ഒരു ഡവ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഒരു മണിക്കൂർ ഈ മാവ് ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് അല്പസമയം റെസ്റ്റ് ചെയ്യാം. ഇതൊരു പാത്രം കൊണ്ട് അടച്ചതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാം. ഇതാ കണ്ടില്ലേ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ മാവ് എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് മാവെല്ലാം നല്ലോണം പൊങ്ങി വന്നിരിക്കുകയാണ്. നമ്മൾ ഇളക്കി എടുക്കുമ്പോഴത്തേനും അത് എല്ലാം പഴയ പോലെ താഴോട്ട് പോകും. എന്നാലും ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് എടുക്കുക മാവ്. അതിനുവേണ്ടി ഇതാ ഇതുപോലെ ഒരു ചപ്പാത്തിൻ്റെ പലക എടുത്ത് നേരത്ത് കുറച്ച് പൊടി തൂവിട്ട് ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കി ഒന്നും കൂടി നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ റോളുണ്ടല്ലോ അതിനകത്തേക്ക് നല്ലോണം അതൊന്ന് ഒന്ന് പരത്തിയെടുക്കുക. ഇത് ഒത്തിരി കനം കുറയ്ക്കരുത്, ഒരു സമാനം നല്ല. ഞാൻ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കട്ടറില്ല. നമ്മൾ ഷോപ്പിൽ നമുക്ക് ഇതുപോലെ ഡോണട്ട് കട്ടർ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിനകത്തുള്ള ആ ചെറിയ ഹോളും കൂടെ കട്ടറിനകത്ത് ഉണ്ടാകും. ഇതിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ കേക്കിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന ആട്ടുകളുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ ഇതുപോലെ ഗ്ലാസ് ഉപയോഗിച്ചും മറ്റുള്ള ഉപയോഗിച്ചും കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് പൊടി തടവിയിട്ട് ഈ ഉണ്ടാക്കിയ ഡോണ്ടല്ല അതിലോട്ട് നിരത്തി വയ്ക്കരുത്. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റും കൊണ്ട് നല്ലൊരു ക്രീം ഉണ്ടാക്കാം. എന്നാൽ അതിനകത്താണല്ലോ നമ്മൾ ഡോണട്ട് ഉണ്ടാക്കുന്നത് ഡിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ എടുക്കുക. 1/2 കപ്പ് അളവിൽ എടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. എന്നിട്ട് നല്ല രണ്ടും കൂടി നല്ലോണം ഒന്ന് ഇതാ ഇതുപോലെ നല്ല ലൂസായിട്ട് വരത്തക്കോളം നല്ലൊരു ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് എടുത്ത് ഡോണ്ടെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്യണമല്ലോ. അതിനായിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡോണട്ട് ഓരോന്നോരോന്ന് അതിനകത്ത് എണ്ണയ്ക്കകത്ത് ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയ്ക്ക് തീരുമ്പോൾ തന്നെ അത് കുറച്ചും കൂടി ഒരു വലുപ്പം വയ്ക്കും. രണ്ട് സൈഡും തിരിച്ചും മറിച്ചുവിട്ട് അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട് പകർന്ന് മാറ്റി വെക്കുക.
എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത് ഡോണട്ട് ഓരോന്നോരോന്നും ആ ചോക്ലേറ്റിൻ്റെ ക്രീമിനകത്ത് നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം, കണ്ടില്ലേ, ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് സ്പ്രിങ്കിൾസ് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചേർക്കുക. ഇതാ കണ്ടില്ലേ, അടിപൊളി ഒരു ഡോണട്ട് നിങ്ങളുടെ മുമ്പ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഏതായാലും ഉണ്ടാക്കി നോക്കുക. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക.